ഹലോ, ജ്യൂസുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജ്യൂസ് ഒന്ന് അവക്കാഡോ, ഒന്ന് നമ്മുടെ ജ്യൂസ് അടിക്കുന്ന മുന്തിരിയില്ലേ, മുന്തിരി ജ്യൂസാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവക്കാഡോ ഒന്ന് മാറ്റി പിടിച്ചാലോ ജ്യൂസ് അടിക്കുന്നതിൽ? അപ്പോൾ നല്ല പഴുത്ത അവക്കാഡോ തന്നെ എടുക്കുക. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കുരു ടച്ച് ചെയ്യുന്ന രീതിയിലാണ്. ഇതുപോലെ തന്നെ എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാനൊന്ന് കാണിച്ചേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് തിരിക്കുന്ന സമയത്ത് നമുക്ക് വേഗം അത് പൊട്ടിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പൾപ്പ് ഇങ്ങനെ വെറുതെ സാൻഡ്വിച്ചും അതുപോലെ വെറുതെ സാലഡൊക്കെ ആക്കി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ്, ഒന്നും മധുരം ഒന്നും ഇടാണ്ട് നല്ല ഹെൽത്തിയാണ് എല്ലാത്തിനും. ഈ പൊള്ളുന്ന ചൂടിനൊക്കെ സാലഡായി കഴിക്കാനും അതുപോലെ ജ്യൂസാക്കിയിട്ട് കഴിക്കാനൊക്കെ ശരിക്കും നല്ലതാണ് അവക്കാഡോ. അപ്പോൾ കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ജ്യൂസാക്കുന്ന രീതിയിലാക്കി നോക്കട്ടോ. പിന്നെ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ കുടിക്കാൻ നമുക്ക് നല്ല ദാഹവും വിശപ്പൊക്കെ പോകുന്നൊരു രീതിയിലുള്ളൊരു പിന്നെ ജ്യൂസ് ഷെയ്ക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സാധാരണ നമ്മൾ കട്ടയിലെ പാലിലൊക്കെ അല്ലേ അടിക്കല്, അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചും കൂടി ഒന്ന് വ്യത്യസ്തമായിട്ടൊന്ന് ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റിയാണ്. പിന്നെ അധികം എനിക്ക് ഒന്ന് എല്ലാവർക്കും അവക്കാഡോ ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ നിങ്ങൾ ഈ സീസണിൽ കിട്ടുകയാണെങ്കിൽ കേട്ടോ ഒന്ന് ചെയ്ത് നോക്കണേ, വളരെ ഒരു ഇതാണ് ഇപ്പോൾ കിട്ടാൻ, റെയറാണ് സംഭവം. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ രണ്ട് അവക്കാഡോ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു 10-15 ബദാം ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ടുകൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, ഇനി നിങ്ങൾക്ക് പഞ്ചസാര വേണ്ട എന്നുണ്ടെങ്കിൽ ഹണി ചേർക്കാം, അങ്ങനെയല്ല എന്നാലും നല്ല ടേസ്റ്റാണ്. മധുരമൊന്നും വേണമെന്ന് നിർബന്ധമേ ഇല്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ എല്ലാവർക്കും ഒന്നും മധുരത്തോട് വലിയ ഇതില്ലാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ. അപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ അതിനുശേഷം നമ്മുടെ നല്ല ഫ്രോസൺ ആയിട്ടുള്ള ഐസോടി കൂടിയിട്ടുള്ള പാല് അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത്രയും മാത്രം ശരിക്കും നമ്മളെപ്പോഴും ജ്യൂസ് അടിക്കും, അതായത് പാലും പഞ്ചസാരയും അവക്കാഡോ. പിന്നെ ഞാൻ അതിൽ എക്സ്ട്രാ ചേർത്തതെന്നാണ് വാനിലേൻ്റെ ഐസ്ക്രീമും പിന്നെ ബദാമും. വാനിലേൻ്റെ ഐസ്ക്രീം ഞാനിപ്പോൾ 2 സ്കൂപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കുന്നെങ്കിൽ ചേർക്കാം, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ അടിച്ചിട്ട് കുടിക്കുമ്പോൾ. പിന്നെ മിക്സിയിൽ അടിക്കുക. പിന്നെ ബദാം ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്ന രീതിയിലുണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നല്ല അത്യാവശ്യം കുറച്ച് കട്ട, പിന്നെ ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് പാൽ കട്ടയല്ലാത്ത പാൽ വേണമെങ്കിൽ ചേർക്കാം. ഓരോരുത്തർക്കും ഓരോരോ രീതിയും ഇഷ്ടങ്ങളുമാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും കുറച്ച് മാറ്റങ്ങൾ വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇതാ ഞാൻ എൻ്റെ ബർത്ത്ഡേ ഡെക്കറേഷന് കുറച്ച് ബദാം ഇട്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇഫ്താറിൻ്റെ സമയത്ത് കുടിക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് ശരിക്കും ഒരുപാട് ജ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ട്, ഏതെങ്കിലും ഒരു ടൈപ്പ് ജ്യൂസ് പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടുന്നുണ്ട്. ഒരു ചൂടായതുകൊണ്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഒരുപാട് ആൾക്കാർ കാണുന്നത്, പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. താങ്ക് യു.